നമസ്കാരം, ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം. സമാധാന ശ്രമങ്ങൾക്കെല്ലാം തുരങ്കം വെച്ച് തന്റെ ഏകപക്ഷീയ തീരുമാനവുമായി മുന്നോട്ടു പോയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് പാളുന്നു. ഒരേ സമയം നാല് രാജ്യങ്ങളുമായി യുദ്ധത്തിലേക്ക് ഇസ്രായേലിനെ എത്തിച്ച നെതന്യാഹുവിന് കടുത്ത തിരിച്ചടിയിത ലഭിച്ചിരിക്കുന്നു. ഇസ്രായേലിന് ചുറ്റുമുള്ള അവരുടെ ശത്രുക്കൾ ഒരുക്കിയ കെണിയിലിത നെതന്യാഹു വീണിരിക്കുന്നു. ലബനൻ, യമൻ, പലസ്തീൻ, സിറിയ എന്നീ രാജ്യങ്ങളുമായി ഇതാ ഇസ്രായേൽ നേരിട്ട് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ലബനനിൽ കരയുദ്ധത്തിലേക്ക് ഇസ്രായേൽ ഇറങ്ങിയ വേളയിലാണ് ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള ശക്തമായ മിസൈൽ ആക്രമണം ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ അപ്പാടെ അട്ടിമറിച്ച് ഉണ്ടായത്. ഇസ്രായേലിന്റെ വ്യോമത്താവളമടക്കം ഈ ആക്രമണത്തിൽ തകർന്നു. നിരവധി വിമാനങ്ങൾ നശിച്ചുവെന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ലബനനിൽ കരയുദ്ധത്തിനെത്തിയ ഇസ്രായേൽ സൈന്യത്തിന് നേർക്ക് കനത്ത ആക്രമണം ഉണ്ടായിയെന്നും ഇസ്രായേൽ സേനയ്ക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചുവെന്നുമുള്ള വാർത്തയും പുറത്തുവരുന്നുണ്ട്. സൈനിക ഉദ്യോഗസ്ഥനടക്കം 8 സേനാംഗങ്ങൾ കരയുദ്ധത്തിന്റെ ആദ്യ ദിനം തന്നെ മരണമടഞ്ഞത് ഈ നാശനഷ്ടത്തിന്റെ ഉദാഹരണമാണ്. തീർച്ചയായും നാല് രാജ്യങ്ങളുമായി ഒരേ സമയം യുദ്ധം എന്ന കെണിയിൽ വീണ ഇസ്രായേലിനെ വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തെടുത്ത് വച്ചു എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കരയുദ്ധത്തിൽ മുഴുവൻ തിരിച്ചടിയാണ്. മെഡിറ്ററേനിയൻ കടലിൽ ഹൂതികളുടെ ആക്രമണ ഭീഷണിയും ഉണ്ട്. ഈ അവസരത്തിലാണ് കരയുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത്. വ്യോമാക്രമണത്തിൽ മുൻതൂക്കമുണ്ടെങ്കിലും കരയുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യം പിന്നിലാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പലസ്തീനിൽ അവരുടെ കരസേനയ്ക്ക് ലഭിച്ച തിരിച്ചടി. പലസ്തീനിൽ കരയുദ്ധത്തിനെത്തിയ ഇസ്രായേൽ സൈന്യത്തെ ചിതറിക്കാൻ ഒളിയുദ്ധത്തിലൂടെ ഹമാസിന് കഴിഞ്ഞിരുന്നു. അവസാനം സൈന്യത്തെ പിൻവലിച്ച് വ്യോമാക്രമണത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നു ഇസ്രായേലിന്. ഇപ്പോൾ ഇതാ സമാനമായ അവസ്ഥയിൽ ലബനാനിലും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ലബനാനിൽ ഇതിനു മുൻപ് 2006 ഇസ്രായേൽ സൈന്യം കരയുദ്ധം നടത്തിയിരുന്നുവെങ്കിലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 2000 ഇസ്രായേൽ സൈന്യം ലബനാനിൽ നിന്നും പിന്മാറിയിരുന്നു. തുടർന്ന് 6 ശേഷം 2006 ഇസ്രായേൽ സൈന്യം വീണ്ടും ലബനാൻ അധിനിവേശം നടത്തി. ഹിസ്ബുള്ള തടവിലാക്കിയ സൈനിക ഓഫീസർമാരെ രക്ഷിക്കലായിരുന്നു ലക്ഷ്യം. എന്നാൽ കരയുദ്ധത്തിൽ 121 ഇസ്രായേൽ സൈനികരെയാണ് ഹിസ്ബുള്ള വധിച്ചത്. 20 ടാങ്കറുകളും തകർക്കുകയും ചെയ്തു. തുടർന്ന് വീണ്ടും അവിടെ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങേണ്ടി വന്നു. 2006 തെക്കൻ ലബനനിൽ ഹിസ്ബുള്ളയ്ക്ക് 5000 സൈനികർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഇതിന്റെ 10 സൈനികരുണ്ട്. തെക്കൻ മേഖലയിലെ എല്ലാ വഴികളും അറിയുന്നവരും പ്രത്യേക പരിശീലനം ലഭിച്ചവരുമായ 3000 അംഗങ്ങളുള്ള റദ്വാൻ ഫോഴ്സിനെയാണ് കരയുദ്ധത്തിൽ ഇസ്രായേൽ നേരിടേണ്ടി വരിക. സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പ്രവർത്തിച്ചുള്ള പരിചയവും ഈ വിഭാഗത്തിനുണ്ട്. ഇസ്രായേലിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ സാധിക്കുന്ന ഡ്രോണുകളും ഹിസ്ബുള്ളയ്ക്ക് ഇന്നുണ്ട്. ശക്തമായി അവർ ചെറുത്തുനിൽപ്പ് നടത്തുമെന്നത് ചുരുക്കം. ഈ വിഷയം ഇത്രത്തോളം ഗുരുതരമാക്കി ഇസ്രായേലിനെ ഇന്നത്തെ അവസ്ഥയിലാക്കിയത് നെതന്യാഹു ആണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല.